ചേട്ടനെ ഷൈൻ ചെയ്യും ചേട്ടാ, കാരണം വിഷയം പ്രണയോ ശരി എന്നൊക്കെ. പ്രണയം എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യമായിട്ട് എന്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് സ്റ്റാർ മാജിക് ആണ്. ആദ്യമായി ഞാൻ ഈ ഫ്ലോറിൽ വന്നത് തന്നെ ലക്ഷ്മി നക്ഷത്രം എന്നെ ഒരുപാട് എപ്പിസോഡുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ കണ്ട് 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 എങ്ങനെയെങ്കിലും ഈ ഫ്ലോറിൽ ഒന്ന് വരണം, ലക്ഷ്മി നക്ഷത്രത്തിന്റെ അടുത്ത് ഒന്ന് നിൽക്കണം, ഒന്ന് പ്രണയിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹത്തോടെയാണ്. ഞാൻ മാത്രമല്ല, കേരളത്തിലെ ഒരുപാട് പ്രേക്ഷകർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പ്രണയം അടുക്കും തോറും അകലം കൂടുന്ന മഹാസാഗരമാണ്. ഞാൻ ലക്ഷ്മിയായിട്ട് അടുക്കാൻ ശ്രമിക്കുമ്പോ ലക്ഷ്മി ഇങ്ങനെ കടല് പോലെ അകലുകയായിരുന്നു. അങ്ങനെയാണ് എനിക്ക് പ്രണയത്തെ കുറിച്ച് ഡീപ്പായിട്ട് പറയാൻ കഴിയുന്നത്. അതിന്റെ തീരത്ത് നിൽക്കുന്ന പകച്ചു നിൽക്കുന്ന തലയിൽ പുക പോകുന്ന ഒരു പിഞ്ചു ബാലനാണ് ഞാൻ. ആ കടലിന്റെ തീരത്ത് എത്താത്ത തോർത്ത് കൊടുത്തോണ്ട് നിൽക്കുന്ന ഒരു പിഞ്ചു ബാലനാണ് ഞാൻ. ഈ അരോചക സൃഷ്ടിനെ ഞാൻ തല്ലിക്കൊല്ലും ഞാൻ. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, പിന്നെ ചേട്ടൻ്റെ ഒരു നരമ്പ് രോഗിയാണ് എടാ. ആ ഒരു പ്രസംഗത്തിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. ശരി, എന്തായാലും പ്രണയം എന്നുള്ള ടോപ്പിക്കില് കഥാപ്രസംഗം ഏറ്റവും ഫൺ ആയിട്ടുള്ള രീതിയിലാണ് ചേട്ടൻ എക്സിക്യൂട്ട് ചെയ്തത്. ഞാൻ അടുത്തത് നിമിഷ നേരം കൊണ്ട് തമാശയും പൊട്ടത്തരവും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് കുറെ നുണയാവാം, കൊതിയാവാം, എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ, അങ്ങനെ പറയുന്ന അനുമോളാണ് വിഷയം. ഉൽക്ക ഉലക്കല്ല, ഞാൻ ഉലക്കായിരുന്നു. എന്റെ അമ്മ എന്നും അരി ഇടിക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണെന്നു കവിത ചൊല്ല. ഓക്കെ, അതിനാണ് പാട്ട്. അതെ, ചിരിക്കാൻ പാടില്ല, ആരും ചിരിക്കരുത്. നികിട ദുൽഖാര സിന്ധകാരകം ഉണ്ടായോ? എല്ലാരും എന്നോട് ക്ഷമിക്ക, അതാദ്യം പറഞ്ഞ നന്നായി. ഉൽഖനായി ആവശ്യമില്ലാത്തതൊക്കെ. അനു, നമ്മളെ മണിയുടെ എന്ന് പറയുന്നത് എവിടെയാ? പ്രകൃതി രമണീയ സ്ഥലല്ലേ? അപ്പുറത്തെ മണിക്കുട്ടിയെ കിട്ടിയിട്ടുണ്ട്. ഞാൻ അതല്ല ആലോചിക്കണേ, ഇന്ന് വൈകുന്നേരത്തെ പാൽ എങ്ങനെ കടയിൽ കൊടുക്കും? പ്രകൃതി ദുരന്തമൊക്കെ വരുന്നതിന് മുമ്പ് ഈ മൃഗങ്ങൾ ഇങ്ങനെ വല്ലാതെ ശബ്ദം ഉണ്ടാക്കും. ഞാൻ പാടണോ ചേച്ചി? നന്നായിട്ട്. കച്ചിക്കാന്ത സംസ്കൃത വിരഗഹുരണ സ്വാദിഹാര പ്രബന്ധ ഉൽഖ നിഗടന്തരാരാഠ ഉൽഖ തിരാതന വീരഗുടന ഉൽഖ ഫാട് ഫാ കൊച്ചു പിള്ളേരെന്തെങ്കിലും കാണിക്കുമ്പോ ആ സുഖമല്ലാത്ത കൊച്ചാത്.